എല്ലാവർക്കും നമസ്കാരം. കുറച്ച് തിരക്കായിപ്പോയി, ഒരു നീണ്ട ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, എല്ലാവരും ക്ഷമിക്കണം. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുകയാണ്. കഴിയാറായി, വളരെ കുറച്ചേ ഉള്ളൂ. ജീവിതം പക്ഷപാതിത്വം കാട്ടിത്തരുന്ന കളിയാകുന്നു, ദൈവം ജീവിതമാകുന്നു. ഈ വാക്കുകളെ വായിക്കുകയും അവയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിലും ജീവിതത്തിൻ്റെ തത്വം നിങ്ങളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. പൊരുത്തം, സമാധാനം, സൗന്ദര്യം, ആനന്ദം, സമൃദ്ധി, ഇവയിലൂടെ ഈശ്വരൻ തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു. ഇതിനെ ഈശ്വരൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളിലൂടെയുള്ള ജീവിത പ്രവാഹത്തെ നിങ്ങളുടെ മനസ്സിൽ തടയുന്നതിന് സംവിധാനമുണ്ടാക്കിയാൽ ഈ വൈകാരികമായ തടസ്സം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അമറുകയും എല്ലാ പ്രകാരത്തിലുമുള്ള നിഷേധകമായ അവസ്ഥകൾക്ക് കാരണമാവുകയും ചെയ്യും. ലോകത്തിലെ ദുരിതത്തിനും താറുമാറായ വ്യവസ്ഥകൾക്കും ദൈവം ഉത്തരവാദിയല്ല. അതിൽ ദൈവത്തിനൊന്നും ചെയ്യാനില്ല. നമ്മുടെ എല്ലാം നിഷേധകമായ വിനാശകരമായ ചിന്തയുടെ ഫലമായി സംഭവിച്ചിട്ടുള്ളതാണ് ഈ വ്യവസ്ഥകളെല്ലാം തന്നെ. നിങ്ങളുടെ രോഗത്തിനോ നിങ്ങൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾക്കോ ഈശ്വരനെ കുറ്റപ്പെടുത്തുക ഗൗരവവഹമായ ഒരു തെറ്റാകുന്നു. മനുഷ്യരുടെ പാപത്തിനും രോഗത്തിനും ക്ലേശത്തിനും ഈശ്വരനെ പഴിപറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൻ്റെ പ്രവാഹത്തെ മാനസികമായി തടസ്സപ്പെടുത്തുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റിയിട്ടുള്ള അനേകം ആളുകളുണ്ട്. മറ്റു ചിലർ അവരുടെ വേദനയ്ക്കും കഷ്ടപ്പാടിനും പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിനും വ്യക്തിപരമായ ദുഃഖങ്ങൾക്കും അപകടങ്ങൾക്കും ഈശ്വരനെ പഴിപറയുന്നു. അവർക്ക് ഈശ്വരനോട് കോപമാണ്, ഈശ്വരനാണ് അവരുടെ ദുഃഖത്തിന് കാരണമെന്ന് അവർ വിശ്വസിക്കുന്നു. ജനങ്ങൾ ഈശ്വരനെപ്പറ്റി ഇപ്രകാരമുള്ള നിഷേധകമായ ആശയങ്ങളെ മനസ്സിൽ താലോലിക്കുന്ന കാലത്തോളം അവർ അവരുടെ ഉപബോധ മനസ്സുകളിൽ നിന്ന് നിഷേധകമായ പ്രതികരണങ്ങളെ യാന്ത്രികമായി അനുഭവിക്കേണ്ടി വരും. അവർ അവരെ തന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു. അവർ സത്യം മനസ്സിലാക്കണം, പരിഹാരം കണ്ടെത്തണം. ബാഹ്യശക്തിയെ കുറ്റപ്പെടുത്തുന്നതും അതിനോട് പകയോ വിദ്വേഷമോ പ്രകടിപ്പിക്കുന്നതും ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ അല്ലെങ്കിൽ സൃഷ്ടിപരമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. ഈ സമയത്തും അവർ അവരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ഈശ്വര സ്നേഹത്തെ താലോലിക്കുന്നു. ഈ നിമിഷത്തിലും ഈശ്വരൻ അവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈശ്വരൻ അവരെ സംരക്ഷിക്കുന്നു. ഈശ്വരൻ അവരെ നയിക്കുകയും നിലനിർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തുന്നു. ഈ രീതിയിലുള്ള ഈശ്വര സങ്കല്പനം അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തത്വം അവരുടെ ഉപബോധ മനസ്സിനാൽ അംഗീകരിക്കപ്പെടണം. അപ്പോൾ അവർ എണ്ണമറ്റ വഴികളിലൂടെ ഈശ്വര സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെടും.